ഒരു നല്ല തമാശ കേട്ട് ചിരിച്ചത് നമുക്ക് ആയുസ് വർദ്ധിപ്പിക്കാം. പക്ഷെ പറഞ്ഞ തമാശ അത്ര നല്ലതല്ലെങ്കിൽ നമ്മുടെ ആയുസ് കുറയാനും ആ തമാശ മാത്രം മതി. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് ബസ് കാത്ത് നിൽക്കാൻ വിചാരിക്കാം. ആ സമയത്ത് അവിടേക്കുള്ള ബസ് മാത്രമല്ല, കാക്ക വരെ അതിൽ പറന്നു പോവില്ല. നേരെ മറിച്ച് നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുക വിചാരിക്കാം. അപ്പൊ വന്ദേ ഭാരതിനേക്കാൾ സ്പീഡിൽ ഇഷ്ടംപോലെ ബസ്സുകൾ അങ്ങോട്ട് ഇങ്ങോട്ടും പോണ കാണാം. ഇതേപോലെ തന്നെയാണ് തമാശ. ഇപ്പൊ ഊണ് കഴിഞ്ഞ് രണ്ട് തമാശ പറയും, ഞാൻ ചിരിക്കാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ എനിക്ക് ആമയുടെ മുയലിൻ്റെ കഥ വരെ ഓർമ്മ വരില്ല. നേരെ മറിച്ച് വെറുതെ പല്ലിൻ്റെ ഇടയിൽ കുത്തിയിരിക്കുമ്പോൾ ലുലുമാളിൻ്റെ ഓഫറിനേക്കാൾ കൂടുതൽ തമാശ എനിക്ക് ഓർമ്മയിൽ വരും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ക്രൈം ത്രില്ലർ സീരീസ് മലയാളത്തിൽ നിന്ന് എടുക്കാൻ വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ട്രെയിലറിൽ ഇപ്പോൾ ഒരു ക്ലിഷേ ഡയലോഗ് ഉണ്ട്. എന്താ വെച്ചാൽ, കുറ്റവാളി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ്, അതും അവരുടെ സ്കില്ല് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ദയനീയമാണ്. ഇതേപോലെ ഒരു ക്ലിഷേ ഡയലോഗാണ് എന്നെ പരിചയപ്പെടാൻ വരുന്ന ചില ആൾക്കാർ എന്നോട് ചോദിക്കാറ്. ഇപ്പം എൻ്റെ പേര് സംഗീത്. അപ്പം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, എന്തുറ്റ പേര്? അപ്പം ഞാൻ പറയും, സംഗീത്. ഹൗ സംഗീത? അപ്പം സംഗീതം പഠിച്ചിട്ടുണ്ടാവുമല്ലോ, പാട്ട് പാടുമോ? ഇത് എനിക്ക് ഏറ്റവും ബോറടിപ്പിക്കുന്ന ഒരു ചോദ്യങ്ങളിലൊന്നാണ്. ഇവർ ജാക്കി ജാനെ പരിചയപ്പെടാൻ പോകുമ്പോൾ ഇവരെന്തായിരിക്കും ഇതുപോലെ ചോദിക്കുന്നുണ്ടാവുക? ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ നിരന്തരം നേരിടാറുണ്ട്. ഇപ്പം കിടക്കപ്പായ ഇത് എഴുന്നേക്കുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ചോദ്യം വരും, 11 മണിയായിട്ടും നിനക്ക് എഴുന്നേൽക്കാറായില്ലേ? മുതുകത്ത് ചൂലും കെട്ടും വന്ന് വീണാലേ നീ എഴുന്നേൽക്കുന്നുണ്ടോ? ഇനി നീ എഴുന്നേൽക്കുന്നോ അതോ അച്ഛനെ വിടണോ? ഈ ഒരൊറ്റ ചോദ്യത്തിൽ ഞാൻ ചന്ദ്രയാനൊക്കെ വേഗത്തിൽ എഴുന്നേക്കും. കാരണം അച്ഛനെ വിടുന്നുണ്ടെങ്കിൽ അത് ശൂലും കെട്ടായിട്ടായിരിക്കും. മാത്രമല്ല അച്ഛൻ്റെ വക പഞ്ച് ഡയലോഗ് വേറെയും കേൾക്കണം. ഇങ്ക് നാം താ കിങ്ക്, നാം വെച്ചതാ റൂൾസ്, എഴുന്നേറ്റ് പോടാ പട്ടി, ഇതൊക്കെ കേൾക്കണം. ഞാനിതിന് അവിടെ ഇരിക്കുന്നത് എൻ്റെ വീട്ടിൽ മിക്സി ഓണാക്കുന്നത് ചമ്മന്തി അരക്കാനല്ല, എന്നെ ഉണർത്താനാണ്. ഞാൻ ഇവരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഉറക്കുകുളിയെ കണ്ടുപിടിച്ചതുപോലെ എന്തുകൊണ്ട് ഒരു ഉണർത്തുകുളിയെ കണ്ടുപിടിക്കുന്നില്ല? ഇത് ചോദിച്ചാൽ കോറസായിട്ട് പറയാ എനിക്ക് ഭ്രാന്താണെന്ന്. ഞാൻ ഈ റീൽസ് കണ്ടിട്ട് ഒരു 2-2.5 ഉറങ്ങാൻ. ഇനി നമുക്ക് ഉറക്കം വരണമെങ്കിൽ 60 സെക്കൻഡ് നമ്മൾ ഉറങ്ങുന്ന പോലെ അഭിനയിക്കണം. ഈ 60 സെക്കൻഡിൽ അംബാനി 1.5 കോടി ഉണ്ടാക്കും, അത് വേറെ കാര്യം, എനിക്കത് പ്രശ്നമേയല്ല. കാരണം ഞാൻ കരിമ്പ് ജ്യൂസ് വരെ വിത്തൗട്ടി കുടിക്കുന്ന ഒരാളാണ്. ഇനി 2.5 ആയിട്ട് നമുക്ക് ഉറക്കം വന്നില്ല എന്ന് വെക്കുക, അപ്പം നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ മൊബൈലെടുത്ത് VPN ഓണാക്കി ലോകരാജ്യങ്ങളെല്ലാം സഞ്ചരിച്ച് ഇന്ത്യയിൽ വന്ന് നിൽക്കും. അതല്ല ചെയ്യാറ്? പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം ചെറുപ്പം മുതലേ ഞാൻ കേൾക്കുന്ന ഒന്നാണ്, നമ്മൾ ഒളിച്ചും പാത്ത് എന്ത് ചെയ്താലും മോളിന്ന് ഒരാൾ കാണുന്നുണ്ട് എന്ന്. അത് മാത്രമല്ല, ഞാൻ ഈ ഇടയ്ക്ക് ഒരു പുസ്തകത്തിൽ വായിക്കേണ്ടായി, നമ്മൾ ഒളിച്ചും പാത്ത് എന്ത് ചെയ്താലും നമ്മുടെ ചുറ്റിലുമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ വന്ന് പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ. അങ്ങനെങ്ങാനും സംഭവിച്ചാൽ തീർന്നില്ലേ? അവിടുത്തെ മാലാഖമാരുടെ മുന്നിൽ മാനം പോവില്ലേ? ഹൈക്കോടതി സംഭവിച്ചു, സുപ്രീം കോടതി സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നുകൊണ്ടാണല്ലോ നമ്മൾ സമൂഹ ജീവികൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഒരാളെ സഹായിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. ഞാനൊക്കെ കുളിക്കാതെ ജെന്റിൽമാൻ ലുക്കിൽ പുറത്തിറങ്ങുന്നത് തന്നെ ഒരാളെ സഹായിക്കാനാണ്. എൻ്റെ ജീവിതവും ഈ കിച്ചണിൽ കട്ട് ചെയ്യുമ്പോൾ കയ്യിലിടുന്ന ഗ്ലൗസ് ഉണ്ടല്ലോ, അതൊക്കെ ഒരേ കാറ്റഗറിയാണ്. കാരണം ഞങ്ങളുടെ ജീവിതം കീറി മുറിഞ്ഞാലും മറ്റുള്ളവരുടെ ജീവിതം സംരക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ നാട്ടിൽ പക്ഷേ പൊതുവായി കണ്ടുവരുന്ന ചില സഹായങ്ങളുണ്ട്. ചേട്ടാ, സൈക്കിളിൻ്റെ സ്റ്റാൻഡ്, ബൈക്കിൻ്റെ സ്റ്റാൻഡ് ഇതൊന്നും തട്ടിയില്ല. നോക്കിയാ ചേച്ചി, ഹെഡ്ലൈറ്റ് കത്തണ്ടിട്ടാ, അതും വിത്ത് ആക്ഷൻ. നോക്കിയടാ, ആ ബീവറേജിലേക്ക് പോണ്ടാ, അവിടെ ചിൽഡ് ബീറില്ല. നോക്കിയാ, ജവാൻ തീർന്നു. അമ്മായി, ATMലേക്ക് വന്നതാ, ക്യാഷ് ഇല്ല ചേട്ടാ, ഹെൽമെറ്റ് ഇട്ട് പോയറാ, അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ട്, പണിയിട്ടുട്ടാ. ഇത്ര സഹായങ്ങൾ, ഇത് ഞങ്ങൾ എപ്പോഴും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് 5 പൈസ ചിലവില്ല. ഇതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ സഹായം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വളരെ മുമ്പ്, പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട്, ഒരു സഹായം ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഗ്രൗണ്ടുണ്ട്, അതിൻ്റെ സൈഡായിട്ട് ഒരു കിണർ ഇരിക്കുന്നുണ്ട്. അവിടുത്തെ 4 ഉം 6 ഉം ഒക്കെ ആ കിണർ തന്നെയാണ് തടുക്കാറുള്ളത്. ആ കിണറിൻ്റെ നേരെ മുകളിലായിട്ട് ഒരു വെള്ള പെയിൻ്റ് അടിച്ച വീടുണ്ട്, വൈറ്റ് ഹൗസ്. അപ്പോൾ ആ വീട്ടിൽ ഒരു സുന്ദരിയായ ഒരു ചേച്ചിയുണ്ട്. സുന്ദരി എന്ന് പറഞ്ഞാൽ അതിസുന്ദരി, സിനിമാ നടിമാരെക്കാൾ ഭംഗിയുള്ള സുന്ദരി. അപ്പോൾ ഒരു ദിവസം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത കേൾക്കുകയാണ്, ഈ ചേച്ചി ആ കിണറ്റിൽ വീണുമെന്ന്. ഇത് കേട്ടതും പന്ത് കുനിഞ്ഞെടുക്കാൻ വയ്യാത്ത ആൾക്കാർ വരെ കിണറ്റിലേക്ക് ലക്ഷ്യമാക്കി ഓടി. ഞാൻ നോക്കുമ്പോൾ ചേച്ചി കൂടാണ്ട് 4 പേര് കിണറ്റിൽ വേറെയുണ്ട്. ഇത് സഹിക്ക വയ്യാതെ കളി നിയന്ത്രിക്കുന്ന അമ്പയറും കിണറ്റിലേക്ക് എടുത്ത് ചാടി. അങ്ങനെ ഫയർഫോഴ്സുകാർ വന്നിട്ട് നോക്കുമ്പോൾ ഓരോരുത്തർ ഓരോരുത്തരെ കയറ്റി നോക്കുമ്പോൾ ചേച്ചി മാത്രം കിണറ്റിലില്ല. അപ്പോൾ ഫയർഫോഴ്സുകാർ ചോദിച്ചു, ഹേയ്,
ഒരു സ്ത്രീ വെള്ളത്തിൽ വീണു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ വിളിച്ചത്. എന്നിട്ട് സ്ത്രീ അവിടെ, അപ്പൊ അവിടെ പരിധി നോക്കുമ്പോ ചേച്ചി അവിടെ നിന്ന് തല തുറന്നിട്ടുണ്ട്. അപ്പൊ ഫയർഫോഴ്സുകാരെ ചോദിച്ചു ഇതെങ്ങനെ കയറി. അപ്പൊ ചേച്ചി പറഞ്ഞു രക്ഷിക്കാൻ ചാടി ഇവരെ രക്ഷാപ്രവർത്തനം സൈക്ക വയ്യാണ്ടായപ്പോ ഞാൻ പതുക്കെ അവിടെ ഇവിടെയും പിടിച്ച് കയറിയത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവര് ചാടിയത് രക്ഷാപ്രവർത്തനത്തിനോ ധീരതയ്ക്കുള്ള അവാർഡ് വാങ്ങാൻ അല്ലാന്ന്. ഇപ്പോഴും എൻ്റെ മൈൻഡ് അങ്ങനെയാണ്, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരത്തേയില്ല. നമുക്ക് കല്യാണം കഴിക്കണം എന്ന് നിർബന്ധമാകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത്തരം ഒരു സാഹചര്യം എനിക്ക് വന്നപ്പോൾ ഞാനതെൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കല്യാണം കഴിക്കണമെന്ന് വീട്ടുകാർക്കൊരു നിർബന്ധം ഇല്ലാന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു നീ നാട്ടുകാരെ സഹായിക്കാണല്ലോ, നീ ഒരുപടി ഒരു മാസം എന്നെ സഹായിക്ക്. ഞാനത് ശിരസ വഹിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം, കാരണം ആവശ്യം എൻ്റെ ആയി പോയല്ലേ, മാത്രമല്ല ഞാൻ എന്തും ചെയ്യും ക്യാൻഡിമാനാണെന്ന് അമ്മയ്ക്കറിയില്ല. അങ്ങനെ 28 ദിവസവും 2 ദിവസം പാത്രം മാത്രം കഴുകി ഞാൻ അമ്മയെ സഹായിച്ചു. അപ്പോൾ ഇതിനിടയിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കഥകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ നിലം തുടയ്ക്കുമ്പോൾ എത്ര പുറകോട്ട് പോണ്ടി വന്നാലും മുറ്റമടിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. രണ്ട് ദിവസം ഇരുന്നാൽ ചെയ്യുന്ന തക്കാളിക്ക് ഒരു കാലം ഉണ്ടായാൽ നമുക്കൊരു കാലം ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. മനസ്സിലായോ? താങ്ക് യു. കുറേ നേരം പെർഫോം ചെയ്തല്ലോ, ഒരുപാട് കണ്ടിട്ടുള്ള പോലെ തോന്നി. അല്ലേ, നിർത്താനേ തോന്നിയില്ല? തോന്നി, ചില സമയങ്ങളിൽ തോന്നി. നന്നായിരുന്നു. ഓക്കെ രമേഷേട്ടാ. സംഗീത് സാർ രസമുള്ള, നമ്മൾ ബസ് കാത്തു നിൽക്കുമ്പം ബസ് പോവില്ല, അല്ലാത്തത് പോവും. ആ ക്രിക്കറ്റ് കളി സാധനങ്ങൾ എല്ലാം വളരെ നന്നായിരുന്നു. ഈ ഒരുപാട് കണ്ടന്റ് ഉണ്ടെന്ന് ഡയാനയ്ക്ക് തോന്നിയത് നമ്മൾ ആവശ്യമില്ലാത്ത കണ്ടന്റുകൾ കുറച്ച് അതിൻ്റെ കൂട്ടത്തിൽ കൂടിയത് കൊണ്ടാണ്. പെട്ടെന്ന് കിട്ടിയോ? ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നൊരു സ്ഥലം, അതിനടുത്ത് തൊട്ടടുത്തൊരു വെള്ള പെയിൻ്റ് അടിച്ചൊരു വീട്, വൈറ്റ് ഹൗസ്. അതില്ലെങ്കിലും കുഴപ്പമില്ല, ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്, ആ കിണറ്റിലോട്ട് വീഴുന്ന ഒരു വൈറ്റ് ഹൗസ് നമുക്ക് അഡീഷണൽ കയറുകയാണ്. നമ്മൾ വെറുതെ ഒരു വിഷ്വല് നമ്മളെ കൊണ്ട് കാണിക്കുകയാണ്. നമ്മളോർത്തു അതിലെന്തോ കഥയുണ്ടെന്ന്, അതിലൊന്നുമില്ലായിരുന്നു. ക്രിക്കറ്റ് കളിക്കുന്നു, അപ്പുറത്തൊരു വീടുണ്ട്, അവിടെ ഒരു സുന്ദരിയായ ചേച്ചിയുണ്ട്. ഞങ്ങൾ കളിക്കുമ്പോൾ ബോളൊക്കെ ഇതിലാണ് പിടിക്കുന്നത്, നല്ല സുന്ദരിയാണ്. ഒരു ദിവസം ഈ ചേച്ചി കിണറ്റ് വീണു, അവിടെ തൊട്ടാ കഥ തുടങ്ങുന്നത്. നമ്മൾ പക്ഷേ ഞങ്ങളവിടെ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് ഒരു വീട്, വെള്ളപ്പെയിൻ്റ്, ഇങ്ങനെ കുറച്ച് വൈഡാക്കി പറഞ്ഞു കുറച്ച് ഡീറ്റെയിൽസ്, ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് പല സ്ഥലത്തും ത്രൂ ഔട്ട് കണ്ടന്റിൽ കയറിയത് കൊണ്ട് വിറ്റിന് ഭയങ്കര അകലം വന്നു എന്ന് എനിക്ക് തോന്നി. തമാശ തമാശ ഉണ്ട്, അത് നമ്മൾ ഒന്ന് ഒരു എഡിറ്റ് നമ്മൾ ചെയ്യണം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടൊന്ന് ഇതിൽ എന്തെങ്കിലും, ഇത് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ, ഇവിടെ ആൾക്കാരുടെ ശ്രദ്ധ തെറ്റിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേക വിശേഷമുണ്ടോ, ഇല്ലെങ്കിൽ മാറ്റർ 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 പോകുന്നതാണ് ഏറ്റവും എളുപ്പം. അങ്ങനെ ഒരു ഇത്തിരി ലൂസ് ആയതുപോലെ തോന്നി പല സ്ഥലങ്ങളിലും, ബാക്കിയെല്ലാം ഗംഭീരമായി. പണ്ട് നമ്മൾ ഈ വാർത്ത വായിക്കുന്നതേ ഈ സ്ക്രീൻ ഇങ്ങനെ നോക്കി വായിക്കുന്നതിന് പകരം പണ്ട് എഴുതി എഴുതി ഇങ്ങനെ വായിക്കും, എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നോക്കും, ഇങ്ങനെ വായിക്കും നോക്കും. അപ്പം നമ്മൾ പറയുമായിരുന്നു ഈ ഓഡിയൻസ് എഴുന്നേറ്റ് പോകുന്നുണ്ടോ എന്ന് വാർത്ത വായിക്കുന്നത് നോക്കുന്ന തമാശ പറയായിരുന്നു. അതുപോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സംഗീത് പിഷാരടി നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അതായത് ഇത് ചോദിച്ചിട്ട് എന്നെയുണ്ടോ അവിടെ ഒരു സുന്ദരി, സുന്ദരി എന്ന് പറഞ്ഞാൽ സിനിമാ നടിയേക്കാൾ സുന്ദരി എന്ന് പറഞ്ഞിട്ട് ഡയാന കിട്ടുന്ന ഓട്ടം നോക്കി ഞാൻ ശ്രദ്ധിച്ചു. അതൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റി അല്ലേ. അതെ, ഈ തറ തുടയ്ക്കുമ്പോ നമ്മള് പുറകോട്ട് പോകുന്നു, മുന്നോട്ട് പോകുമ്പോഴും അങ്ങനെയൊക്കെയുള്ള കുറെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ഞാൻ പറയായിരുന്നു എവിടെയൊക്കെ ഒരു ചായയൊക്കെ ഉണ്ടെന്ന് പറയായിരുന്നു. മേക്കപ്പ് ചെയ്തെടുത്താ വേണേ ഉപയോഗിക്കാം. നന്നായിരുന്നു കേട്ടോ. മാർക്സ് 50-45. ചില കാര്യങ്ങളിൽ ഞാൻ പിഷാരിയുടെ ഒപ്പം നിൽക്കുന്ന ആളാണ്. 45. ടോട്ടൽ 90, 100-ൽ 90 മാർക്ക് ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്.